മാലിന്യ നിർമാർജനം നഗരസഭ ഭരണസമിതി സമ്പൂർണ്ണ പരാജയമെന്ന് കോൺഗ്രസ്. ഗവൺമെന്റ് യു പി സ്കൂൾ പരിസരത്തെ മാലിന്യ കൂമ്പാരത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. മാലിന്യ നിർമാർജനത്തിനായി നഗരസഭ നടപ്പിലാക്കുന്ന ഹരിതകാന്തി പദ്ധതി സമ്പൂർണ്ണ പരാജയമാണെന്നും മന്ത്രിമാരെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തുന്നതിന് മുൻപ് നഗരസഭയിലെ പല ഭാഗങ്ങളിലായി കിടക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്യുകയാണ് വേണ്ടതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപത്തെ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിൽ റീത്ത് വെച്ച് നടത്തിയ പ്രതിഷേധ സമരം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കൊണ്ടുപോയി മാലിന്യം നിക്ഷേപിക്കുക, ഈ നിലമ്പൂരിന്റെ ഹൃദയഭാഗത്ത് ഈ സ്കൂളിന്റെ നേരെ മുന്നിൽ അവിടെ ആ വെള്ളത്തിൽ മാലിന്യം കെട്ടിക്കിടന്ന് ഇത് ഇന്ന് നിലമ്പൂരിലെ ഏറ്റവും വലിയ കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുക. എന്നിട്ട് ഇതൊക്കെ മറച്ചു വെച്ച് അവിടെ പോയിട്ട് വലിയ ഉദ്ഘാടനം നടത്തുക. നമ്മൾ ഈ കാര്യത്തിൽ പറയാനുള്ളത്, ഇത് കൃത്യമായി ഇതിനുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ ഇതിനെ സഹായിക്കാനുള്ള സംവിധാനങ്ങൾ എത്രയോ വർഷങ്ങളായിട്ടുണ്ട്. നിലമ്പൂരിൽ ഹരിതകാന്തിയല്ല ഹരിതഗന്ധമാണുള്ളതെന്നും യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് നല്ല നിലയിൽ നടപ്പിലാക്കിയിരുന്ന മാലിന്യ നിർമാർജന പദ്ധതിയാണ് എൽ ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വന്നതോടെ ഇല്ലാതായതെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ അങ്ങാടിയിൽ നഗരസഭ വക കൊതുക് വളർത്ത കേന്ദ്രങ്ങളും മാലിന്യ കൂമ്പാരങ്ങളും ഉണ്ടായിട്ടും നഗരസഭ അധികൃതരുടെ കണ്ണു തുറക്കുന്നില്ല. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാവണം, എന്നിട്ടാവണം പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ചെപ്പടി വിധികൾ കാണിക്കാനെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു. മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി വി എ കരീം, നഗരസഭ പ്രതിപക്ഷ നേതാവ് പാലോണി മെഹബൂബ്, എം കെ ബാലകൃഷ്ണൻ, കൌൺസിലർമാരായ ശ്രീജ ചന്ദ്രൻ, റസിയ അള്ളമ്പാടം, രാജലക്ഷ്മി, പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും ഭാരവാഹികളായ പി ടി ചെറിയാൻ, എ പി അർജുൻ, ഷിബിൽ റഹ്മാൻ, നിസാർ ആലുങ്ങൽ, ഷഫീഖ് മണലൂടി, റെനീസ് കാവാട്, സുബിൻ കല്ലേമ്പാടം, ശശി അരുവിക്കോട്, കെ സി രാജു, ശശി ചെറുകുളമ്പിൽ എന്നിവർ സംസാരിച്ചു. സർക്കാർ നടപടിയെ അവഗണിച്ച് കറുത്ത മാസ്കുകൾ ധരിച്ച് പ്രകടനമായാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തിയത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.